അമ്മ എന്റെ മുഖത്തോട്ട് നോക്കിയേ. അമ്മ എന്തിനാ കരയുന്നത് അമ്മ? എന്താ അമ്മേ? നിന്നെയാണല്ലോ മോളെ ഞാൻ ദ്രോഹിച്ചത്. എന്നോട് നീ ക്ഷമിക്കണം. സരസ്വതി കോടതി പറഞ്ഞ കാര്യങ്ങൾ, മോൾ അനുഭവിച്ച വേദന എനിക്ക് വേറെ ആരെക്കാളും നന്നായിട്ട് മനസ്സിലാവും. മോളടുത്ത് മോശമായി പെരുമാറിയത് മോളുടെ അച്ഛനായിരുന്നെങ്കിൽ, അമ്മയുടെ അടുത്ത് മോശമായി പെരുമാറിയത് എൻ്റെ അമ്മാവനായിരുന്നു. നിനക്ക് പറഞ്ഞുകൂടായിരുന്നു അമ്മയോട്? അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നല്ലോ. സരസ്വതിയോടും ശിവദാസനോടും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒരാൾക്കും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാനും എൻ്റെ മോനും നിന്നോട് ചെയ്തത്. അതെല്ലാം നീ ക്ഷമിച്ചു. കോടതിയിൽ ഞങ്ങൾ കുറ്റക്കാരല്ലെന്ന് നീ പറഞ്ഞു. നിനക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ അവണി. ഗർഭിണിയായിരുന്നിട്ട് കൂടി കണ്ണി ചൊരയില്ലാത്ത എന്തോ കാര്യങ്ങളാണ് ഞാൻ നിന്നോട് ചെയ്തത്. നിന്നെ നിന്റെ കുഞ്ഞിനെ നോക്കുന്നതിന് പകരം ഞാൻ അഞ്ജുവിന്റെ കള്ളഗർഭം വിശ്വസിച്ച് അവളെ പരിചരിച്ചു. അത് നിന്നെ എന്തോ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മ. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യവുമില്ല. കരയാതെ. ഇനി അമ്മ എത്ര കാലം ജീവിച്ചിരുന്നാലും ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം മോളോട് പ്രായച്ചിത്തം ചെയ്യും. നിന്നെ ഞാൻ നോക്കും, ഒന്നുമില്ല നോക്കും. നീ കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ കയ്യിൽ തരണം. നീ ജോലിക്ക് പോകുമ്പോ ഞാനിതിനെ പൊന്നുമില്ല നോക്കും. പിന്നെ മോൾക്ക് ക്ഷമിക്കാൻ പറ്റിയ എന്റെ മോനൊരു അവസരം കൊടുക്കണം. അവൻ പാവമാണ്. ഇങ്ങനെ കരയല്ലേ. ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം എടുത്തോണ്ട് വരാം. ഭക്ഷണം കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. അവിടെ മോളമ്മയോട്. അമ്മേ, അച്ഛമ്മ, അമ്മേ, യശോദമ്മേ, അമ്മേ.